ആക്സിലറേറ്റർ ലോക്കാണ്. അതായത് ഇതിലെ ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഒരു സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ശ്രമം എന്ന് പറയാൻ കാര്യം ഇവള് പഠിക്കോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം വെച്ചാൽ ഇവർക്ക് സൈക്കിൾ ബാലൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പ്രത്യേകിച്ച് സൈക്കിൾ ഓട്ടാണെന്ന് അറിയാത്ത തീരെ സൈക്കിൾ പഠിച്ചിട്ടൊന്നുമില്ല. ചെറുപ്പത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അത് പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സൈക്കിൾ ഒന്നും ഓടിക്കാതെ നമ്മൾ ഈ സ്കൂട്ടി ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു സംഭവം നോക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് ഒരു ദിവസം കൊണ്ട് പഠിക്കൂല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുള്ളത്, ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചാൽ, എന്റെ വൈഫാണ്, അപ്പൊ ഒന്ന് പഠിപ്പിച്ച് നോക്കാം. പിന്നെ പഠിച്ചിട്ട് ലൈസൻസ് എടുക്കാനുള്ള ശ്രമമൊന്നും അല്ല നമ്മള്. ഇവർക്ക് പഠിച്ചിട്ട് ലെവൽ ഇത് ലെവൽ ആവുന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി സ്കൂട്ടർ ലൈസൻസ് ഒന്നും വേണ്ടാത്തൊരു ബാറ്ററി സ്കൂട്ടർ മേടിക്കാനുള്ള ഒരു സംഭവത്തിലുള്ളത്. ഇവിടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻ ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം. ഇത് ആക്സിലേറ്റർ ലോക്കാണ്. അതായത് ഇതിലിങ്ങോട്ടോ ഇവിടെ കാണിച്ചിട്ട് ആക്സിലേറ്റർ ലോക്കാണ്. ഇത് ഞാനിപ്പോ നമ്മളിത് മേടിക്കാൻ വേണ്ടി കിട്ടിയ സാധനം, പക്ഷെ ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നമ്മുടെ ക്ലാമ്പ്, ചെറിയ നമ്മുടെ ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് നെട്ടും ബോൾട്ടും ഇങ്ങനെ ഒരു സംഭവം ക്ലാമ്പ് തന്നെ നേരെയാക്കിയിട്ട് ആക്കിയിട്ടുള്ളത്. ഇതെന്തിനാന്ന് വെച്ചാല് ആക്സിലേറ്റർ അധികം കൂടിപ്പോയോ, ഇങ്ങനെ ഇവർക്ക് അധികം പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പേടി വെച്ചാൽ ആക്സിലേറ്റർ കൂടുതലായിട്ട് തിരിച്ചിട്ട് കൂടിപ്പോവും. അപ്പോ ഇത് കൂടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്സിലേറ്റർ ലോക്ക്. അതായത് ഇവിടെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് ഈ ബ്രേക്കിൽ വന്നിട്ട് ഇത് മുട്ടും. അപ്പൊ നമുക്കൊരു പരിധി, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഇത് കൂടിപ്പോയിട്ട് വലിയ അപകടം ഉണ്ടാവണമെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓടിക്കാൻ വേണ്ടി. അല്ലെ, നീ ഓക്കെ അല്ലേ? നിനക്കപ്പൊ ഇതിന്റെ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയോ? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പൊ അതായത് ഇത് ആക്സിലേറ്റർ, ഇത് ഫ്രണ്ട് ബ്രേക്ക്, ഇത് ബാക്ക് ബ്രേക്ക്, അതുപോലെ തന്നെ ഇത് ഇൻഡിക്കേറ്റർ, ഹോൺ, ഇതൊക്കെയാണ്. അതൊക്കെ പിന്നെ നീ വണ്ടി ഓടിച്ച് പഠിച്ചതിന് ശേഷം ലെവലായാൽ മതി. ഇപ്പൊ നിലവില് ബ്രേക്ക് പിടിക്കുക, വണ്ടി ഇതിന് കണക്കായിട്ട് കൂട്ടുക. ഇത് കൂടിപ്പോ ഒരുപാട് പരമാവധി കൂട്ടാതിരിക്കും, ഈ ലെവലിൽ കൂട്ടുക. എന്നിട്ട് ഈ ബ്രേക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ ഇവർ പിടിക്കുക, അല്ലെങ്കിൽ ഇത് പിടിക്കുക. ഫ്രണ്ട് ബ്രേക്ക് ബാക്ക് ബ്രേക്ക് മാത്രം പിടിച്ചാലും മതി കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പൊ ആദ്യം ഉന്തി ഇവിടെ ഇരുത്തിയിട്ട് വണ്ടിയിൽ ഇരുത്തിയിട്ട് ബാക്കിൽ നിന്ന് തന്നെ പിടിച്ച് ഉന്തിച്ച് പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നോക്കുന്നത്. നമുക്ക് അങ്ങനെ നോക്കാവുന്ന കേട്ടോ. ആ ഓക്കെ, ഇനി ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ഓടിക്കും, ബാക്ക് ബ്രേക്ക് ഓടിക്കും, എന്നിട്ട് സെൽഫ് സ്വിച്ച് നിക്ക്. ആ അതൊക്കെ വണ്ടി സ്റ്റാർട്ടായില്ലേ? ഇനി ഞാൻ നല്ല ഇങ്ങനെ ഉണ്ട്, നീ കുറച്ച് ഒരാക്സിലേറ്റർ കൊടുക്കും, കുറച്ച് ബ്രേക്ക് വിട്, ബ്രേക്ക് പിടിക്കല്ല, കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുക. അങ്ങോട്ട് തിരിക്കാം, നല്ല കുറച്ച് കൊടുക്കുക, അങ്ങോട്ട് തിരിക്കും, അങ്ങോട്ട് തിരിക്കും, പോട്ടെ, ഇങ്ങോട്ട് മെയിൻ ഇങ്ങോട്ടാക്കാം, ഇങ്ങോട്ടാക്കാം, ആ കുറച്ച് കുടിച്ച്, ആ അരവെല്ലാം എത്തുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഉന്തി ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടി നടക്കാനുള്ള സമയമാണ് ഫസ്റ്റ്. അപ്പം അത് അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നീ നല്ല കുറച്ച് ആക്സിലേറ്റർ ഇങ്ങനെ തിരിച്ച് വെറുതെ കൂട്ടാണ്ട്. അടിയെല്ലാം തരുവേ, നല്ല അടിയെല്ലാം കൊടുക്കും. ഇതിങ്ങനെ ഉന്തി കൊണ്ടിടുന്ന കുറച്ചുനേരം നമുക്ക് കഷ്ടപ്പെടേണ്ടി വരും. ഒന്നിങ്ങനെ ഒന്ന് ബാലൻസ് ആവുന്ന ഒരു ഉന്തി കൊണ്ടിടക്കണം. അപ്പൊ ഇന്ന് മൊത്തം ഏകദേശം ഉന്തി കൊണ്ടിടക്കാൻ തന്നെയായിരിക്കും. ഇന്ന് കംപ്ലീറ്റ് ഉന്തി ഞാൻ ആകെ അവശതയായിട്ടാണ് ഉള്ളത്. ഇപ്പൊ ചെളിയിലേക്കോ, ഇവിടെ ചെളി നോക്കി തന്നെ കൊണ്ടുപോകുന്നത്. ഇത്ര സറൗണ്ടായിട്ട് ചെളിയിലാണ് ഓടിക്കുന്നത്. നേരെ ഓടിക്കാം, കുറച്ച് ആക്സിലേറ്റർ കൂടിപ്പോകില്ല, അതിൽ ഓക്കല്ലേ. ഞാൻ എന്നാ പഠിക്കണ്ട, അറിയിച്ചോ പഠിക്കണ്ട. ഞാൻ കുറേ സമയം ഉന്തിക്കൊണ്ട് നടന്നിരുന്നു. ഇപ്പോൾ അവളോട് തന്നെ സ്വന്തമായിട്ട് തിരിച്ചിട്ട് കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തി. കൊടുക്ക്, മെല്ലെ കൊടുക്ക്, ആ കുറച്ച് കൊടുക്ക, അങ്ങനെ ആ ആ കൊടുക്ക്. ബ്രേക്ക് പിടിക്കണ്ട, കുറച്ച് കൊടുത്ത് അങ്ങനെ അടുപ്പോ, ആ മെല്ലെ, ആ കൊടുക്ക്. കാലെത്തുന്നില്ലേ നിനക്ക്? ആ ഞാൻ ഉണ്ടല്ലോ ഇവിടെ, ഇപ്പൊ ഇതിങ്ങനെ ട്രൈ ആവുന്നില്ല. ഒന്ന് ഇവിടുത്തെ ഒന്ന് ഹാൻഡിലിംഗ് ശരിയാവാൻ വേണ്ടി ഞാനൊന്ന് ബാക്കിൽ കയറി ഇരുന്നിട്ട് ഇവിടെ പിടിച്ചുകൊടുത്തിട്ട് പഠിപ്പിക്കാം. ഇങ്ങനെ ഉണ്ടാവും നോക്കാം, അങ്ങനെ ഒന്ന് കയറി നോക്കട്ടെ. കാറിലിരിക്കുന്ന പോലെ ഇരിക്കരുത്, നമ്മളെ കൈ മുട്ടിന് കൈ മുട്ട. ഇപ്പൊ ഇവിടെ വീഴാൻ വേണ്ടി പോയത് നിങ്ങൾ കണ്ടില്ലേ. ഇപ്പൊ ആക്സിലേറ്റർ കൂടിയിട്ട് ഇവിടെ പെട്ടെന്ന് കൂട്ടി കൊടുത്തിട്ട് വണ്ടി ഞാനോട് ഇവിടെ കൂടി ഞാൻ വീഴാൻ വേണ്ടി പോയതാ. ശരിക്കും നമ്മുടെ ഈ സംഭവം ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ ഒരു ഭാഗ്യത്തിന് അധികം കൂടാണ്ട് ആ ലെവലിൽ നിൽക്കുന്നത്. അപ്പൊ ഈ സംഭവം എല്ലാവരും വെച്ചിട്ട് വേണം ശരിക്കും ട്രൈ ചെയ്യാൻ കേട്ടോ. അത് വളരെ സേഫ്റ്റിയാണ്. അപ്പോ ഇത് ഇന്നൊരു ദിവസം കൂടി കുറച്ച് ലെവലാവുന്നേ ഉള്ളൂ.
അപ്പൊ ഇനി നമുക്ക് നാളെ ഒന്ന് ട്രൈ ചെയ്യാം. ഏഹ് ഇന്നിപ്പോ കൊറേ നേരം നമ്മൾ ഓടിച്ചേട്ടാ, വീഡിയോ കട്ടാക്കിയതാണ് കുറെ ഭാഗം. ഏകദേശം ഇപ്പൊ ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം അല്ലെ നമ്മൾ രണ്ടര മണിക്കൂറോളം ഇപ്പൊ ട്രൈ ചെയ്തിരുന്നു. കുറച്ച് ഇവളിങ്ങനെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഇങ്ങനെ അനക്കി എനിക്ക് ഇങ്ങനെ പോകുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോ ഒരു ദിവസം കൊണ്ട് എന്തായാലും പഠിക്കാൻ പറ്റില്ല, നമ്മൾ എന്തായാലും ഒരു രണ്ടു മൂന്ന് ദിവസം മെനക്കെടേണ്ടി വരും. ഇന്ന് ഏതായാലും സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഭാഗം ഒന്ന് നാളെ നോക്കാം. ഏഹ് ആ പോട്ടെ വളക്ക്. ആ പോട്ടെ. ഇനി എന്തായാലും ഞാൻ കേറി ഇരുന്നിട്ടൊന്ന് ഓടിച്ചു നോക്കാം, ബാക്കിൽ കേറി ഇരുന്നിട്ടൊന്ന് രണ്ട് റൗണ്ട് ഓടിപ്പിച്ചു നോക്കാം. ഇനി എന്ത് അപ്പൊ ആൾ ഒറ്റക്ക് ഈ പറഞ്ഞ പോലെ ഒരു റൗണ്ടെല്ലാം എടുക്കാൻ വേണ്ടി ആയിട്ടുണ്ട്, കണ്ടില്ലേതാ. ഇപ്പൊ ഇങ്ങനെ വളച്ച് കാലെല്ലാം കുത്താണ്ട് ഓരോ റൗണ്ടെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്. എന്താ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര പെട്ടെന്ന് ആളേലാവുമെന്ന്. പെട്ടെന്ന് തന്നെ പഠിച്ചിട്ടുണ്ട് കുറെ ഭാഗം. എന്താ കണ്ടില്ലേ, അപ്പൊ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഇത് ഓടിച്ച് ഇതുപോലെ പഠിക്കാൻ വേണ്ടി പറ്റും. നമ്മളൊന്ന് രണ്ടു ദിവസം നമ്മളൊന്ന് ബുദ്ധിമുട്ട് കുറച്ചൊന്ന് ആ ഇല്ല ഒന്ന് മെനക്കെടണമെന്നേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലൊന്നും പോവാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ടിത് ഓടിച്ചു പഠിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ കണ്ടില്ലതാ ഇവർക്ക് ശരിക്കും പറഞ്ഞൊരു എ ബി സി ഡി അറിയാത്തോളാ, വണ്ടി എന്താണെന്നോ അല്ലെങ്കിൽ വണ്ടിനെ പറ്റി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉന്താൻ പോലും അറിയാത്ത ആളാ. സൈക്കിൾ ഓടിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഈ ലെവലിൽ ഓടിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ. ഇനി ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്വന്തം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഓടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഓടിച്ചിട്ട് അവസ്ഥ പഠിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ കഷ്ടപ്പാടുണ്ട, കൈവേദനയൊക്കെ ഉണ്ടാ, കൈയെല്ലാം പൊട്ടിയിട്ടല്ലോ ഉണ്ട് ഇവിടെ കണ്ട. പുള്ളി നല്ല ആത്മവിശ്വാസത്തിലുള്ളത് അപ്പോ ഓടിക്കാനുള്ള ത്രില്ലായിട്ടുള്ള ഇപ്പൊ. അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഹാപ്പി അല്ലേ നീ? അത് മര്യാദ ഓടിക്കി ആദ്യത്തെ കൈയിട്ട് ഓടിക്കാൻ നിൽക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് മൂന്ന് ദിവസം ഇപ്പം മൂന്ന് ദിവസത്തോളം നമ്മൾ ഗ്രൗണ്ടിലെല്ലാം പഠിച്ചു. അപ്പൊ ഇതുവരെ കുറച്ചൊക്കെ ഓടിക്കുന്നത് കണ്ടില്ലേ നിങ്ങള്. അപ്പൊ ഇന്നിപ്പോ നമ്മളൊന്ന് റോട്ടിൽ ഓടിച്ചു നോക്കാൻ വേണ്ടി പോയാണ്. ഫസ്റ്റ് ഇവിടെ റോഡിലൊന്ന് ട്രൈ ചെയ്യാൻ വെച്ചിട്ടാണ്. ഇപ്പൊ നിനക്ക് പേടിയുണ്ട് റോഡിൽ ഓടിക്കാനായിട്ട്? ഗ്രൗണ്ടിൽ ഓടിക്കുന്നുണ്ട്, ഗ്രൗണ്ടിൽ ഓടിച്ചിട്ട് ഇപ്പൊ കണ്ടല്ല ആ രീതിയിലേക്ക് ഓടിക്കുന്നത്. അപ്പൊ ഇനി റോഡും കൂടി ഒന്ന് നമുക്ക് വശാവുണ്ട്. റോഡിന്റെ ഒരു വീതിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഏകദേശം റോഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, റോഡിലെല്ലാം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റെല്ലാം ഇട്ടിട്ടാണ് ഓടിക്കാനായിട്ട്. പ്രത്യേകിച്ച് മാസ്കും ഈ സമയത്ത് കൊറോണ സമയത്ത് എല്ലാവരും ഇടണം. നമ്മൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അതിനുശേഷം മാസ്ക് എല്ലാം ഇട്ടിട്ട് ഓടിക്കുള്ളൂ. അപ്പോൾ ഒന്ന് റോഡിൽ ഓടിപ്പിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ ഏകദേശം നാലാമത്തെ ദിവസമാണ്. നാല് ദിവസം കൊണ്ട് ഇപ്പോൾ ഏകദേശം ആൾ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ നമുക്ക് പറ്റും. പോകുന്നില്ലേ? ലെവലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പറയുക പഠിച്ചെന്നുള്ള പറഞ്ഞ സ്റ്റാർട്ട്. ഇപ്പോഴത്തെ വണ്ടിയെല്ലാം ഓടിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ട് റോഡില്. അത്യാവശ്യം ഓടിച്ചെല്ലാം തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ ഓടിച്ചു പോകുന്നുണ്ട് ആയിട്ട് വരുന്നുണ്ട്. ഇതാ നേരപ്പോ വിട്ടോ വിട്ടോ. ആ ഇങ്ങനെയുണ്ട്. എവിടത്തോളം വരെ പോയി? അതോ അതൊന്നും കുഴപ്പമില്ല, നിന്റെ ഓടിക്കല് കിടുകിടുകളുണ്ടാവും. പിന്നെ ഇപ്പൊ കംഫർട്ടായോ ഓടിക്കാനായിട്ട്? ശരിയായ എന്നാലും ഒറ്റക്ക് പോയെടുത്ത് പോകാനുള്ള ധൈര്യം വന്നില്ലേ? അത് കുഴപ്പമില്ല, അതെല്ലാം സെറ്റായിക്കോളും. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഇവിടെ ഏകദേശം ഇപ്പൊ റോട്ടിലൊക്കെ ഓടിച്ച് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങള്? സെറ്റ് ആയി മീൻസ് അങ്ങനെയല്ല, ഒന്ന് ഓടിച്ച് ഇങ്ങനെ ഒന്ന് വരാൻ തുടങ്ങി ഒറ്റയ്ക്ക് ഒരു ധൈര്യം വന്നിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? ഓടിച്ചില്ല, കുഴപ്പമൊന്നുമില്ല, പഠിക്കാൻ പറ്റില്ലേ എന്തായാലും. അപ്പൊ നമ്മളിപ്പോ ഏകദേശം നാല് ദിവസം
മാക്സിമം എടുത്തിട്ടുള്ളൂ. 4 ദിവസം വെച്ചാൽ ഫുൾ അല്ല, ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ ഒരു മണിക്കൂർ ആ ലെവലിലൊക്കെ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഈ ഒരു കണ്ടീഷനിലേക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത ഇവള് ഓടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് ഓടിക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം. വീട്ടിലാരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ എല്ലാവരും ഹെൽപ്പ് വെച്ചിട്ട് എന്നെല്ലാവരും ട്രൈ ചെയ്ത് ഓടിച്ച് പഠിക്കുക. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വണ്ടിയിൽ ഓടിച്ച് പഠിക്കുക എന്നുള്ളത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ട്രൈ ചെയ്യുക. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.